ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളൊരു റെഡിമെയ്ഡ് ഷർട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അളവിലേക്ക് നമ്മുടെ ബോഡി ഷേപ്പും അതുപോലെ തന്നെ ലെങ്ത്തും ഒക്കെ കറക്റ്റ് ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഷർട്ടിന്റെ ലെങ്ത്താണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഷർട്ടിന്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്, കണ്ടോ. ഈ ഒരു ഷോൾഡറിന്റെ ഈ ഒരു ജോയിന്റ് വരുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷർട്ടിന് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് 28 ഇഞ്ചാണ് നമുക്ക് ലെങ്ത് ആവശ്യം. ആ ഒരളവ് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് നമ്മുടെ താവ് നമുക്ക് മടക്കി തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണിക്ക് വേണ്ടി ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ മടക്കിയെടുക്കുക, കണ്ടോ. രണ്ട് സൈഡും നമ്മുടെ ബട്ടൺസ് വരുന്ന ഭാഗവും ഹോൾസ് വരുന്ന ഭാഗവും നമ്മൾ ഇതുപോലെ കൂടെ പിടിച്ച് നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ എത്രയാണോ നമ്മൾ മാർക്ക് കൊടുത്തിരിക്കുന്നത് ആ ഒരു മാർക്ക് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക, കണ്ടോ. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാർക്കൊക്കെ ചെയ്ത് കൊടുക്കാം, കണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി ഇതേ ഷേപ്പിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക, കേട്ടോ. ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബോട്ടം നമ്മൾ ലെങ്ത്തിന് വേണ്ടി നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബോഡി അളവാണ് നോക്കേണ്ടത്. അപ്പം നിങ്ങൾക്കുടെ ഷർട്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ ബോഡി അളവ് നിങ്ങൾക്ക് ഇതുപോലെ മുഴുവനായും ഇതുപോലെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതായത് നമ്മുടെ ടോട്ടൽ നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാൾ ഇവിടെ 2 ഇഞ്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും, കേട്ടോ. ഇവിടെയുള്ള ഈ ഒരു സൈഡ് സ്റ്റിച്ചില്ലേ, നമ്മുടെ രണ്ട് സൈഡിൽ വരുന്ന ഈ ഒരു സ്റ്റിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്കത് അളവ് കറക്റ്റായി കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ബോഡി ഷേപ്പ് വരുന്ന ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ തോൾ ബസ്റ്റ് നമ്മുടെ ചെസ്റ്റ് ഭാഗവും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കേട്ടോ. ഇവിടെ നമുക്ക് ആവശ്യത്തിലുള്ള അളവിനേക്കാൾ 2 ഇഞ്ച് നമുക്ക് ഇവിടെയും കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും നമ്മുടെ ഈ ഒരു ചെസ്റ്റ് വരുന്ന ഭാഗത്തും നമ്മൾ അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക, കേട്ടോ. ഇവിടെ 3 സ്ഥലത്തും, കണ്ടോ, നമ്മുടെ ചെസ്റ്റ് വരുന്ന ഭാഗത്തും ബോട്ടം ഭാഗത്തും നമ്മുടെ ബോഡി ഷേപ്പ് വരുന്ന ഭാഗത്തും നമുക്ക് വേണ്ട ടോട്ടൽ അളവിനേക്കാൾ 2 ഇഞ്ച് കൂടുതൽ ഈ ഒരു അളവിൽ ഉണ്ടെങ്കിൽ, ഈ ഒരു ഡ്രസ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡ് എല്ലാ സ്ഥലത്തും ഒരുപോലെ കട്ട് ചെയ്ത് എടുക്കാം, കേട്ടോ. ഇവിടെയൊക്കെ കറക്റ്റായിട്ട് നോക്കുക. നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്ലീവ്, നമുക്കിവിടെ സ്ലീവിന്റെ ആവശ്യം നമുക്ക് 8.5 ഇഞ്ചാണ്, ഇത് 9.5 ഇഞ്ചുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 15 ഇഞ്ച് 7.5 ഇഞ്ചാണ് ആവശ്യം, ഇവിടെ നമുക്കിത് 8.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് 1 ഇഞ്ച് കൂടുതലുണ്ട്, കേട്ടോ. ഇവിടെ നമുക്ക് ആവശ്യമുള്ള അളവിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ, 5.75 ഇഞ്ചാണ് ഉള്ളത് വേണ്ടത്, ഇവിടെ 6.75 ഇഞ്ചുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് വശം നമ്മുടെ സ്ലീവിലടക്കം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ നിന്ന് കഫ് നമ്മളൊന്ന് അയച്ചെടുക്കുകയാണ്. ഈ ഒരു കഫിനെ നമ്മൾ ഇവിടെ മുകളിൽ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മൾ അയച്ചെടുത്തതിന് ശേഷം കഫിനെ ഉള്ളിലൊരു സ്റ്റിച്ച് കൂടി ഉണ്ടാകും. എല്ലാ കഫിനും ഇതുപോലെ ഉള്ളിലുള്ള സ്റ്റിച്ച് ഉണ്ടാവില്ല, ഒറ്റ സ്റ്റിച്ചിൽ തയ്ച്ച കഫും ഉണ്ടാവും റെഡിമെയ്ഡ് ഷർട്ടിലൊക്കെ. അപ്പോൾ നമ്മളിത് അയച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇവിടെ അയച്ചെടുത്താൽ നമ്മൾ ഈ ഒരു സൈഡ് വശത്ത് ഇത് ഇളക്കി കളയേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ഒരു ഉൾവശം മാത്രം നമ്മളൊന്ന് അയച്ചെടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സൈഡ് പീസ്, കണ്ടോ, നമ്മളിത് കറക്റ്റ് കട്ട് ചെയ്യുന്നു. അപ്പോൾ നല്ലവണ്ണം നിവർത്തി വെച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ വരെ മാത്രമേ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാവൂ. അതിനുശേഷം നമ്മൾ ഇതുപോലെ അല്പം തുണിയെ ഇതുപോലെ പൊക്കി പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യണം, കേട്ടോ. നമ്മൾ നേരെ കട്ടിംഗ് ടേബിളിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല, കാരണം ഇത് റൗണ്ട് വരുന്ന ഭാഗമാണ്, കൈയുടെ റൗണ്ടിലാണ് ഉള്ളത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഉള്ളിലുള്ള പീസ് നമ്മുടെ കത്രികയിൽ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അല്പം പൊക്കി പിടിച്ച് നമ്മൾ കട്ട് ചെയ്യുക. ഈ ഒരു സൈഡ് നമ്മൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ച് ഇവിടെ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം, കണ്ടോ. നമ്മൾ ആ ഒരു സൈഡ് സ്റ്റിച്ച് വന്നിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും, കണ്ടോ, ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇവിടെ ഈ ഒരു തോൾ വശം വരെ മാത്രം ഇതുപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്പം ഇതുപോലെ പൊക്കി പിടിച്ച് ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റും, കണ്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈയുടെ ഭാഗം, നമ്മുടെ
ഉൾവശത്തുള്ള തുണി നമ്മൾ കത്രികയിൽ കുടുങ്ങിയാൽ നമുക്കത് കട്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ച് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഭാഗം ഉണ്ട്, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഉൾവശമാണ്, ഇത് നമ്മുടെ ബാക്ക് പീസിൻ്റെ ഉൾവശമാണ്. അപ്പോൾ നമ്മളിത് ഫ്രണ്ട് വശം അടിവശത്ത് വെക്കുന്നു, അതിൻ്റെ മുകളിലായി നമ്മുടെ ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കണ്ടോ, നമ്മുടെ ഉൾവശവും ഉള്ളുവശവും ടച്ച് ചെയ്ത് വെച്ച് ഇവിടെ കണ്ടോ അല്പം ബാക്ക് പീസിൻ്റെ തുണി കുറച്ചിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ തുണിയെ ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇത് നിങ്ങൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു ബാക്ക് പീസിന് അല്പം കുറവും ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിലേക്ക് മടക്കി വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. കണ്ടോ, ഈ ഒരു തോൾ വശത്തൊക്കെ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് അടിയിലുണ്ടാവുക, ആ ഒരു ഫ്രണ്ട് പീസിനാണ് നമ്മൾ മുകളിലേക്ക് മടക്കി തയ്ക്കേണ്ടത്. ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ്, കേട്ടോ, നമ്മുടെ ആദ്യ സൈഡ് നമ്മൾ ബോട്ടൺ ഭാഗത്ത് നിന്ന് തുടങ്ങി സ്ലീവിൻ്റെ ഭാഗത്തേക്കാണ്, എന്നാൽ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്ലീവിൽ നിന്ന് തുടങ്ങി നമ്മുടെ ബോട്ടൺ ഭാഗത്തേക്കാണ് തയ്ക്കേണ്ടത്. ഇങ്ങനെ തയ്ച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. കേട്ടോ, അതെപ്പോഴും ശ്രദ്ധിക്കണം. കേട്ടോ, നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസിനെ ബാക്ക് ഭാഗത്തേക്ക് ഇതുപോലെ നേരത്തെ തയ്ച്ചതുപോലെ തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കുക. കേട്ടോ, എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്ക്കണം. അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു മടക്ക് വരുന്ന പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് തയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് ഇതുപോലെ തയ്ച്ചെടുക്കും. ഇതുപോലെ തയ്ച്ചെടുക്കും. ഇനി നമ്മൾ ഈ ഒരു തയ്ച്ചെടുത്ത പീസിനെ ഇതിന് കണ്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് ബാക്ക് ഭാഗത്തേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. കേട്ടോ, അപ്പോൾ നമ്മൾ ആദ്യം തയ്ച്ച തയ്യൽ തുമ്പ് അതിൻ്റെ ഉൾവശത്തേക്ക് വരും. ഇനി നമുക്കിതിവിടെ ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ, ഇതുപോലെ ഇനി നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ തോൾ വശത്ത് നിന്ന് നമ്മുടെ സ്ലീവിനെ ഇതുപോലെ ഉൾവശത്തേക്ക് വലിച്ചു വെച്ച് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയും. കേട്ടോ, തയ്ത്തൊന്നും വരില്ല. നമുക്കിവിടെ നിന്ന് കറക്റ്റ് നമുക്കിവിടെ ഒന്ന് നിവർത്തി കൊടുത്താൽ നമുക്കത് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. കേട്ടോ, അപ്പോൾ നമ്മളിത് ബാക്ക് ഭാഗത്തേക്കാണ് നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ബാക്ക് വശത്തേക്കാണ്, ബാക്ക് പീസിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് സൈഡും നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിതുപോലെ നമ്മൾ കഫ് സ്റ്റിച്ച് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിതുപോലെ നേരത്തെ അഴിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തെ, കണ്ടോ, ആ ഒരു പീസിൽ നമ്മുടെ സ്റ്റിച്ചിങ് മാർക്കിംഗ് ഉണ്ടാകും, ആ ഒരു മാർക്ക് കറക്റ്റ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ തന്നെ നമ്മൾ അടിവശത്തുള്ള പീസും നമ്മുടെ മുകളിലുള്ള കഫിൻ്റെ പീസും നമുക്ക് കറക്റ്റായി സ്റ്റിച്ചിങ്ങിൽ കറക്റ്റ് കിട്ടും, ഒറ്റ സ്റ്റിച്ചിൽ തന്നെ കിട്ടും. ഇതുപോലെ ഇനി നമുക്ക് ആവശ്യമുള്ള പ്ലീറ്റ് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുന്നു. കേട്ടോ, നമ്മളിത് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെയ്യാൻ പറ്റും. കേട്ടോ, നമ്മൾ ആ ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ഒരു പീസിൻ്റെ സ്റ്റിച്ച് കണ്ടോ, കുടുങ്ങിയത് കണ്ടോ, കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ടോ രണ്ട് ഭാഗവും നമ്മുടെ ബാക്ക് പീസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബോട്ടം ഭാഗമാണ് തയ്ക്കേണ്ടത്. അപ്പോൾ ബോട്ടം ഭാഗം നമ്മുടെ ഇവിടെ ഹോൾസ് വരുന്ന ഭാഗം, നമ്മുടെ ബട്ടൺസ് വരുന്ന ഭാഗമല്ല, ഹോൾസ് വരുന്ന ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു ചെറിയൊരു മടക്ക് കൊടുത്ത് അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. കേട്ടോ, ഇതുപോലെ സൈഡിൽ കൂടി, വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല, സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു താവോസം നമ്മുടെ ബോട്ടം ഭാഗം നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. പരമാവധി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം നമ്മളിത് ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു പീസിനെ വീണ്ടും നമ്മൾ ഒരു മടക്കുകൂടി മടക്കി കൊടുക്കും. കണ്ടോ, ഇതുപോലെ ഒരു മടക്കുകൂടി മടക്കി
നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി, നമ്മുടെ ആദ്യം ചെയ്ത ആ സൈഡിൽ കൂടി ചെയ്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന രീതിയിലാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നല്ല വൃത്തി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഇവിടെ രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ബട്ടൺസ് ഭാഗവും നമ്മുടെ ഈ ഹോൾസും, കണ്ടോ, നമ്മുടെ ഈ ഒരു ബട്ടൺസിന്റെ മാർക്കിങ്ങിൽ കറക്റ്റ് ഹോൾസിന്റെ സെൻട്രറിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിവിടെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ബട്ടൺസൊക്കെ ഇട്ട് ധരിക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് അളവിൽ കിട്ടുകയുള്ളൂ. കണ്ടോ, ഇവിടെ ബട്ടൺസിന്റെ സെൻട്രർ ഭാഗം വന്നാൽ നമ്മുടെ ഇതുപോലെ ബട്ടൺസൊക്കെ ഇട്ട് നമ്മൾ ധരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗം നമുക്ക് ഒരുപോലെ എന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. കണ്ടോ, ഇതുപോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ